ഓഞ്ചിയത്ത് സഹ ടി പി ചന്ദ്രശേഖരൻ കഴിഞ്ഞ മെയ് 4 51 വെട്ടേറ്റ് പൈശാചികമായി കൊല്ലപ്പെട്ട സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. രക്തസാക്ഷി സഹാബ് ചന്ദ്രശേഖരൻ്റെ 83 വയസ്സുള്ള അമ്മയെയും ഭാര്യ രമയെയും മകനെയും ആശ്വസിപ്പിക്കാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും ജൂൺ 2 ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. നെയ്യാറ്റിൻകരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഞാൻ അവിടെ പോയത് തെറ്റാണെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുകയുണ്ടായി. ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിക്കുന്നതിന് മറ്റൊരു ദിവസം ആകാമായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് ദിവസം പോയത് യാദൃശ്ചികമാണെങ്കിൽ പോലും വിവാദമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നുമുള്ള വിമർശനം ഞാൻ അംഗീകരിക്കുകയുണ്ടായി. സ്വയം വിമർശനപരമായി ഉൾക്കൊള്ളുന്നതായി പാർട്ടി CCയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഞാനത് വ്യക്തമാക്കുകയും ചെയ്തു. ചന്ദ്രശേഖരനെ കൊല ചെയ്ത കേസിൽ പ്രതികളായി CPIM നേതാക്കളും പ്രവർത്തകരും ഏറെ ഉണ്ടെങ്കിലും കൊലയിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കുകയുണ്ടായി. പാർട്ടിയുടെ ഏതെങ്കിലും പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് കാരാട്ടും കേന്ദ്ര കമ്മിറ്റിയും വ്യക്തമാക്കുകയും ചെയ്തു. ചന്ദ്രശേഖരനെ കൊന്നവരെയും അതിന് ഗൂഢാലോചന നടത്തിയവരെയും കണ്ടെത്തി ശിക്ഷിക്കുക തന്നെ വേണം. അതിൽ പാർട്ടി CCയുടെ നിലപാട് വ്യക്തമാണ്. 51 വെട്ടുകൊണ്ട് രക്തസാക്ഷിയായ ചന്ദ്രശേഖരനെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ കുലംകുത്തിയെന്ന് വീണ്ടും വിശേഷിപ്പിച്ചതായുള്ള വാർത്ത സംബന്ധിച്ച് പത്രസമ്മേളനത്തിൽ ഉയർന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നപ്പോൾ തെറ്റായ ഒരു പരാമർശനം എന്നിൽ നിന്നുണ്ടായി. സഹ പിണറായി വിജയനെ ഡാങ്കയോട് ഉപമിച്ചത് ഒഴിവാക്കേണ്ടതായിരുന്നു. ആ പിശക് ഉൾക്കൊള്ളുകയും കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും സ്വയം വിമർശനം നടത്തുകയും ചെയ്തതാണ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി പ്രമേയം വഴി ഇക്കാര്യം പ്രസിദ്ധപ്പെടുത്തിയതുമാണ്. എന്നാൽ ഞാൻ പരസ്യമായി നടത്തിയ വിമർശനത്തിലെ സംഘടനാപരമായ പിശക് പരസ്യമായി തന്നെ തിരുത്തേണ്ടത് ജനങ്ങളിൽ സംശയം ദൂരീകരിക്കുന്നതിന് ആവശ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഇക്കാര്യം വിശദീകരിക്കുന്നത്. അപ്പോൾ ചാരക്കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, ഇത് സംബന്ധിച്ച് താമസത്തിന്റെ കാര്യമല്ലേ ചോദിച്ചത്? താമസത്തിന്റെ കാര്യം ഇത് സംബന്ധിച്ച് പാർട്ടി സെൻട്രൽ കമ്മിറ്റി ഒരു പ്രമേയത്തിൽ കൂടി ഈ കാര്യം വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ പൊതുജനങ്ങളെ വിവരമറിയിക്കലാണല്ലോ എന്നുള്ള നിലയിൽ സെൻട്രൽ കമ്മിറ്റിയുടെ പ്രമേയം വന്നു കഴിഞ്ഞല്ലോ, ജനങ്ങൾ വായിച്ചു കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഉടനെ തന്നെ ഞാൻ നടത്താനിരുന്ന സെൻട്രൽ കമ്മിറ്റിയിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും പറഞ്ഞ അതേ കാര്യം തന്നെ അടുത്ത ദിവസം തന്നെ പൊതുജനങ്ങളോടും പറയാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ സെൻട്രൽ കമ്മിറ്റിയുടെ തന്നെ അത് സംബന്ധിച്ചുള്ള ഒരു പ്രമേയം പുറത്തു വന്നതിൻ്റെ സാഹചര്യത്തിൽ പിന്നീട്
പ്രത്യേകിച്ച് ഞാൻ ഒരു പ്രസ്താവന കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചു. അത് പിന്നീട് സെൻട്രൽ കമ്മിറ്റി ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് അത് വീണ്ടും അത് കൊടുക്കുക തന്നെയാണ് നല്ലത്, പ്രമേയം പ്രമേയമായിട്ട് പോയതാണല്ലോ, വിഎസ് ജനങ്ങളോട് പറയുന്നത് തുറന്ന് പറയുക തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളോട് ഈ കാര്യം വീണ്ടും പറയാനിടയായിട്ടുള്ളത്. അതാണ് താമസത്തിന് കാരണമായത്. പാർട്ടിയിലെ ഞാൻ തന്നെയാണ് എൻക്വയറി ചെയ്തത്. ഇങ്ങനെ പ്രമേയം വഴി ജനങ്ങളെ അറിഞ്ഞു കഴിഞ്ഞല്ലോ, ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞല്ലോ, തീരുമാനമെടുത്തതിന് ശേഷം അന്ന് അപ്പോൾ തന്നെ സെൻട്രൽ കമ്മിറ്റിയിലും പിന്നീട് കൂടിയ സംസ്ഥാന കമ്മിറ്റിയിലും ഞാൻ സ്വയം പോരശനപരമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നീടാണ് പ്രമേയം വന്നത്. പ്രമേയം വന്നപ്പോൾ പിന്നെ ജനങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പാർട്ടി കമ്മിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് പ്രമേയം വഴി ജനങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഞാൻ വീണ്ടും അത് പറയേണ്ടതുണ്ടോ എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുമല്ലോ, ഞങ്ങൾ പ്രമേയം വായിച്ചു എന്ന് പറയുന്ന ഒരു അനൗചിത്യം ഉണ്ടാകില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. പിന്നീട് കേന്ദ്ര നേതാക്കളുമായിട്ട് തന്നെ ജനറൽ സെക്രട്ടറിയുമായിട്ട് തന്നെ ഇതേപ്പറ്റി ഞാൻ സംസാരിച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് പ്രമേയം ഇങ്ങനെ വന്നതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങൾ അറിഞ്ഞു കാണുമല്ലോ എന്നുള്ള നിലയിലാണ് ഞാൻ പറയാതിരുന്നത്. ഇനിയും പറയേണ്ടതുണ്ടോ എന്ന് ജനറൽ സെക്രട്ടറിയോട് എൻക്വയറി ചെയ്തു. ജനറൽ സെക്രട്ടറി എന്നെ ഉപദേശിച്ചു അത് പറയുകയാണ് നല്ലതെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത്. ഒരു കാര്യവും നിങ്ങൾ തോന്നുന്ന പോലെ എനിക്കില്ല. കാരണം കയ്യോടെ തന്നെ പറയുകയായിരുന്നു നല്ലതെന്ന് ഞാൻ കരുതി. പക്ഷേ അങ്ങനൊരു പ്രമേയം പെട്ടെന്ന് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു അവിജയത്തില്ലായ്മ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി അത് വിവാദമാകാനിടയുണ്ടോ എന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും സെൻട്രൽ ലീഡർഷിപ്പുമായിട്ട് ചോദിച്ച് ക്ലാരിഫൈ വരുത്തി. ആ ക്ലാരിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെല്ലാം എഴുതി പിടിപ്പിക്കുന്നതിന് എന്തെല്ലാം നല്ല കാര്യങ്ങളുമുണ്ട് വേണ്ടാ ദിനങ്ങളും ഉണ്ട്. അതെല്ലാം പൊതുജനങ്ങൾ സഹിക്കുകയല്ലാതെ എന്നെപ്പോലുള്ള പൊതുജനങ്ങളും മറ്റുള്ള ആളുകളും സഹിക്കുകയല്ലാതെ നിർവാഹമില്ല. പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് ഇതിനകത്ത് വാചകത്തിൽ നാക്കിലും കൊണ്ട് പറയുക എന്നുള്ളതിന് പുറമെ വിശദമായിട്ട് തെറ്റാതെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണിത് കുറിപ്പായിട്ട് തന്നെ കൊണ്ടുവന്ന് നിങ്ങളോട് ഈ കാര്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചത്. അതുകൊണ്ട് ചുമ്മാ ആവശ്യം കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാലും ഇങ്ങനെ ചോദ്യങ്ങളെന്നും പറഞ്ഞിട്ട് അത് പൊങ്കുന്നത് നല്ല കാര്യമല്ല. അതിന് ഞാൻ അതെ അത് ഞാൻ പറയും, ഒരു ജോഡും മാറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എഴുതാൻ ഉദ്ദേശമുള്ളത് നിങ്ങൾ എഴുതിക്കൊള്ളൂ, ഞാനൊരു ജോഡും മാറ്റിയിട്ടില്ല. അന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അവിടെ പോകേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ഞാൻ എന്നോട് പിന്നെ പാർട്ടി നേതൃത്വം ചോദിച്ചു. ഇല്ലായിരുന്നു. അവിടെ ചന്ദ്രശേഖരൻ്റെ അമ്മയെയും വിധവയായ ഭാര്യയെയും മകനെയും കാണാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും ഞാൻ ഉദ്ദേശിച്ചിരുന്നു. ഞാൻ അയാളുടെ പിന്നെ അയാളെ കൊലപ്പെടുത്തിയതിന് ശേഷം കോഴിക്കോട് ടൗൺ ഹാളിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇത്ത അവസരത്തിൽ അതിന് ഞാൻ ഇവിടെ നിന്ന് പോയി റീത്ത് സമർപ്പിച്ചവനാണ്, നിങ്ങൾക്കറിയാവല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ അപ്പോഴും അവിടെ പോയില്ല. ആ മരണം നടന്ന ദിവസം ദുഃഖത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ അവിടെ വീട്ടിൽ പോകേണ്ടെന്ന് വിചാരിച്ച് മറ്റൊരു ദിവസമാകട്ടെ എന്ന് കരുതി. മറ്റൊരു ദിവസം പരിപാടി വെച്ചപ്പോൾ വയനാട്ടിൽ എന്താ അതെ കുറിച്ചിയർ കലാപം, മറ്റേ അദ്ദേഹത്തിൻ്റെ പേരെന്താ
രക്തസാക്ഷിയായിട്ട് ആ പഴശ്ശിരാജാവിനെതിരായി പോരാടിയ കുറിച്യർ, കുറിച്യർ പഴശ്ശിരാജാവിൻ്റെ പട്ടാളക്കാരായിരുന്നു, ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ പട്ടാളക്കാർ ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ പോരാട്ടത്തിൻ്റെ 200-ാം വാർഷികം ഇപ്പോഴത്തെ ആദിവാസികൾ കൊണ്ടാടി. അവരെന്നെ ക്ഷണിച്ചു, പഴശ്ശിരാജയെ പറ്റി അങ്ങ് കേട്ട് കാണുമല്ലോ, ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരായിരുന്നു, അതിൻ്റെ 200-ാം വാർഷികം ഞങ്ങൾ ആചരിക്കുകയാണ്, അങ്ങ് വരണം എന്നാവശ്യപ്പെട്ടു. അവിടെ പ്രതിനിധികൾ വന്ന് എന്നെ കണ്ടു, ഞാൻ പറഞ്ഞു ഞാൻ വരാം. അത് ഒരു 31-ാം തീയതിയാണ് തോന്നുന്നു, ആ ജൂൺ 1-ാം തീയതിയാണ് ആ പരിപാടി കൊടുത്തിരുന്നത്. ജൂൺ 1-ാം തീയതി ആ പരിപാടിക്ക് പങ്കെടുത്തതിന് ശേഷം തിരിച്ച് കോഴിക്കോട്ട് എത്തിയപ്പോൾ ഫ്ലൈറ്റ് പോയി, അന്ന് പോരാൻ കഴിഞ്ഞില്ല. 1-ാം തീയതി അവിടെ താമസിച്ചു. 1-ാം തീയതി പക്ഷേ ഞാനവിടെ ഈ അതെ അതെ 1-ാം തീയതി അതെ അങ്ങനെയാണ്. 2-ാം തീയതി ഞാനവിടെ അവിടെ നിന്ന് വീട്ടിൽ കാണാൻ പോയി. അത് വാസ്തവത്തിലൊരു യാദൃശ്ചികമായ പൊക്കായിരുന്നു. ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ പോയാൽ മതിയായിരുന്നു. കാര്യങ്ങളൊന്നുമില്ല, ഇല്ലില്ല പോയിട്ടില്ല. അതെ, അന്ന് കാത്സമരി സൗകര്യം കിട്ടിയില്ല. അന്ന് അതും കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റിൻ്റെ ടൈമിന് ഒരു മാറ്റവും ഇല്ല. അത് പാർട്ടി സെൻട്രൽ ലീഡർഷിപ്പും ജനറൽ സെക്രട്ടറിയും തന്നെ പാർട്ടിക്ക് പങ്കില്ല. അതേസമയം തന്നെ പങ്കുണ്ട ആരെങ്കിലും പങ്കെടുത്തിട്ടുള്ളതായി ബോധ്യപ്പെട്ടാൽ അവർക്കെതിരായി കരിശന നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയും സെൻട്രൽ കമ്മിറ്റിയും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ അതെ, അപ്പോൾ അതുകൊണ്ടൊരു പ്രത്യേക അന്വേഷണം ഇത് സംബന്ധിച്ച് സെൻട്രൽ ലീഡർഷിപ്പിൻ്റെതായിട്ട് ഉണ്ടാകണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതെ, ഇട്ടില്ല. അത് കണിശമായും പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും ജനറൽ സെക്രട്ടറിയും ജനങ്ങളോട് പരസ്യമായി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അതുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതും. എനിക്കിപ്പോൾ 88 കഴിഞ്ഞു, 89 ആകാൻ പോകുന്നു. ഒരു കുഴപ്പമില്ല, എൻ്റെ പാർട്ടി പ്രവർത്തനത്തിനിടയിൽ എത്രയോ നല്ല കാര്യങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതോടൊപ്പം തന്നെ ചില പേശകളും ഉണ്ടായിട്ടുണ്ട്, തെറ്റുകളുണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ ഞാൻ സ്വയം വിമർശനപരമായി അംഗീകരിച്ച് പോന്നിട്ടുള്ളവനാണ് ഈ കാലം അത്രയും. നിങ്ങൾ ഒരു അസാധാരണ നടപടിയായിട്ട് ഞാൻ കാണുന്നില്ല. അതെല്ലാം നിങ്ങൾക്ക് നടത്താവുന്ന വ്യാഖ്യാനങ്ങളാണ്. അത് ഞാൻ അന്നത്തെ സ്ഥിതിഗതികൾ നോക്കും, പെശകായിട്ടുള്ള കാര്യങ്ങൾ എന്നെനിക്ക് തോന്നിയാൽ ആ കാര്യങ്ങൾ തുറന്ന് തന്നെ പാർട്ടിയുടെ നേരെയും വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്നതോ വിമർശിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രതിപക്ഷത്തു നിന്ന് ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെതിരായിട്ടും അപ്പോൾ തന്നെ ഞാൻ മുമ്പത്തെ പോലെ തന്നെ എൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കും. ഏതില്ലേ, എന്തിനാ ഒരു സന്തോഷക്കുറവിനും കാര്യമില്ലല്ലോ, ഒരു സന്തോഷക്കുറവിനും കാര്യമില്ല. നിങ്ങളുടെ മുഖത്ത് മാത്രമാണൊരു സന്തോഷക്കുറവ്, എല്ലാം കൂടെ കാര്യങ്ങൾ ചോദിച്ചു പോകുന്നല്ലോ, ഒരു തമ്മിലടി ഇല്ലല്ലോ എന്നുള്ളതിനുള്ള ദുഃഖം ചിലർക്കെങ്കിലും കാണും.
അവർ സഹിക്കുക എന്നുള്ളതല്ലാതെ നിർവാഹമില്ല. ഇനി അല്ല, എപ്പോഴെങ്കിലും ഭരണപ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് എനിക്കെതിരായിട്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള തെറ്റായിട്ടുള്ള നിലപാടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ടി വരേണ്ട കാര്യങ്ങൾ മറുപടിയായിട്ടോ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനമായിട്ടോ പറയേണ്ടി വരുന്ന കാര്യങ്ങളിൽ അപ്പോഴപ്പോൾ തന്നെ ഓരോ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ മുമ്പ് ചെയ്ത പോലെ തന്നെ എൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പിന്നെ ചാരക്കേസിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ളതിലും നടത്തിയ പ്രസ്താവനയിലും പറ്റി നിങ്ങൾക്ക് യാതൊരു സംശയമില്ലല്ലോ. അതേപോലെ ഭൂമി കേസിൽ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഞാനിത് പറഞ്ഞായിരുന്നു. ഈ ഭൂമി കേസിൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഈ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും അവർക്കെതിരായിട്ടുള്ള പാം ഓയിൽ കേസ്, അതുപോലെ തന്നെ മറ്റേ ഐസ്ക്രീം കേസ് തുടങ്ങിയിട്ടുള്ളത് ഞാൻ 10-15 കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർ കാണിച്ചിട്ടുള്ള പാം ഓയിലിൻ്റെ അഴിമതിയെ സംബന്ധിച്ചും നിങ്ങൾക്കറിയാമല്ലോ, 20-18 കൊല്ലമായതിനു ശേഷമാണ് ബാലകൃഷ്ണപിള്ളയുടെ ഇലക്ട്രിസിറ്റി രംഗത്തെ അഴിമതിയെ സംബന്ധിച്ച് അവസാനം സുപ്രീം കോടതി വരെ പോയി അദ്ദേഹത്തെ 1 കൊല്ലമെങ്കിലും ശിക്ഷിപ്പിക്കാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അയക്കാൻ എനിക്ക് കഴിഞ്ഞത് അദീർഘമായ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ പാം ഓയിൽ ഞാൻ 92-ൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അന്ന് മിസ്റ്റർ കരുണാകരൻ കാണിച്ച ആ അഴിമതിയെ സംബന്ധിച്ച് അസംബ്ലിയിൽ തന്നെ ശക്തമായി ചൂണ്ടിക്കാണിക്കുകയും നിങ്ങളിൽ പല റെസ്പോണ്ടൻസ് വന്നില്ല, നിങ്ങളെല്ലാം പുതുശാണ്, അതുകൊണ്ടാണ് ഈ പഴയ കാര്യം പറയേണ്ടി വരുന്നത്. അപ്പോൾ പുതുശെന്ന് പറഞ്ഞുകൊണ്ടൊരു നിങ്ങളെ ഏതാണ്ട് മോശപ്പെടുത്താനാണെന്ന് കരുതണ്ട. അപ്പം അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഈ പഴയ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുകയാണ്, കുറച്ച് വയസ്സായല്ലേ എനിക്ക്. അപ്പോൾ അന്ന് ഈ പാം ഓയിലിനെ സംബന്ധിച്ച് വളരെ ശക്തമായി ഞാൻ നടത്തിയ പ്രസ്താവനകളും പ്രസംഗങ്ങളും എല്ലാം അസംബ്ലി രേഖകളിൽ നിങ്ങളിപ്പോൾ അത് റെഫറൻസിന് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. അങ്ങനെ ഉള്ള കേസിൽ കരുണായരൻ മരിച്ചുപോയി. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഇപ്പോൾ പ്രതിസ്ഥാനത്ത് വരേണ്ടതാണ്. അദ്ദേഹം അന്ന് ധനകാര്യ പിന്നെ പാം ഓയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ധനകാര്യമന്ത്രിയുടെ ഒപ്പ് പണം ചെലവിയേണ്ട കാര്യമായതുകൊണ്ട് ഒപ്പിട്ടയാളാണ്. അതേക്കുറിച്ച് സക്കരിയ മാത്യുവും പിന്നെ അന്നത്തെ ഭക്ഷ്യകാര്യമന്ത്രിയായിരുന്ന മുസ്തഫയും എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. അത് നിങ്ങൾ അസംബ്ലി രേഖകൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാം പഴയ കാര്യങ്ങൾ എല്ലാം ഇരിക്കെ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഞാൻ പങ്കാളിയായി മുഖ്യമന്ത്രിയായി എന്നുള്ളതിൻ്റെ വച്ചിട്ടുകൊണ്ട് ഒരു കള്ളക്കേസ് എനിക്കെതിരായിട്ട് എൻ്റെ ഒരു അകന്ന ബന്ധു അവൻ പട്ടാളത്തിൽ സേവനം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് മറ്റു പല പട്ടാളക്കാരും ആ സേവനകാലത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ്റിനോട് കുറച്ച് ഭൂമി തരണമെന്നാവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിനൊന്ന് മറ്റാൾക്ക് കൊടുത്ത പോലെ തന്നെ 3 ഏക്കറോളം സ്ഥലം അയാൾക്ക് കൊടുത്തു. ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണത്. പക്ഷേ ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭൂമി കൊടുത്തതെന്നും പറഞ്ഞിട്ട് പോലീസിനെ ഉപയോഗിച്ച് വിജിലൻസിൻ്റെ കൊണ്ട് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ പകരത്തിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് പാം ഓയിലിൻ്റെയും അതുപോലെ തന്നെ മറ്റേ ഐസ്ക്രീം കേസിൻ്റെയും പകരത്തിന് പകരമായി വീട്ടാൻ വേണ്ടിയിട്ട് ഇവർ കുറേ കേസെടുത്തു. പോലീസിനെ ഉപയോഗിച്ച് വിജിലൻസ് ഉപയോഗിച്ചിട്ട് അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള കേസാണ് അത്. ഒരു കോടതിയിലും മര്യാദയായിട്ടുള്ള നിലയിൽ ആ കേസ് നടത്തി പ്രൂവ് ചെയ്യാൻ കഴിയില്ല, കാരണം രേഖകളുള്ളതാണ്. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിന്നെ സോമൻ എന്ന് പറയുന്ന ഈ ആളിനെ പട്ടാളക്കാരനെ ഭൂമി കൊടുത്തിട്ടുള്ളതാണ്, പട്ടയം കിട്ടിയിട്ടുള്ളതാണ്.
അതിനുശേഷം കൊടുത്ത ഭൂമി മോശമായതുകൊണ്ട് അത് മാറ്റിക്കിട്ടണമെന്നാൽ ആവശ്യപ്പെടുകയും അയാള് പിന്നെ പിന്നീടത് മാറ്റിക്കിട്ടുകയും എല്ലാം ചെയ്തതാണ്. ഇപ്പോഴത് ഒരു കാരണവശാലും എന്നെ പ്രതിചേർക്കുന്നതിന് വേണ്ടിയിട്ടോ എൻ്റെ കൂടെയുള്ള അന്നത്തെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളെ പ്രതിചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളോ യാതൊരു സാഹചര്യമില്ലാത്ത നിലയിൽ ഗവൺമെൻറ് ഇപ്പോൾ ഇങ്ങനെ അവധി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ആയിട്ട് അവധി ചോദിച്ചിട്ടും അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ്. അപ്പം അതാണ് ആ കേസുമായിട്ടുള്ള ബന്ധം. അത് നിങ്ങൾ ശരിക്കും സൂക്ഷ്മതയോടുകൂടി പഠിച്ചാൽ അതിൻ്റെ വിവരങ്ങളെല്ലാം മനസ്സിലാവും. ആര് ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഭൂമി പട്ടാളക്കാരെന്നുള്ള നിലയിൽ അവരെപ്പോലുള്ള പട്ടാളക്കാർക്ക് കൊടുത്തതിൻ്റെ എല്ലാം തന്നെ രേഖകളും പണം